കൊച്ചി ചുള്ളിക്കലിൽ വെള്ളക്കെട്ടിനും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കുമെതിരെ വഴിയിൽ നീന്തി പ്രതിഷേധം. ആർഎസ്പിയുടെ നേതൃത്വത്തിലാണ് ജലശയന സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിനെതിരെ കൊച്ചിയിലാണ് ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. വെള്ളത്തിൽ നീന്തി പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നടക്കം ഈ മഴയുണ്ടാകുമ്പോൾ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് ചുള്ളിക്കൽ മേഖലയിൽ ഉണ്ടാകുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീന്തി പ്രതിഷേധിക്കുന്നത്. വെള്ളത്തിൽ കിടന്ന് അവർ പ്രതിഷേധിക്കുകയാണ്. കാരണം വലിയ തോതിലുള്ള വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആർഎസ്പിയുടെയും മറ്റും നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. എന്താണ് ഇത്തരത്തിലൊരു സമരം നടക്കാൻ കാരണം? ഇത്തരത്തിലൊരു സമരം കൊച്ചി നഗരസഭയിൽ ഏറ്റവും വലിയ വിഷയം വെള്ളക്കെട്ട് മാത്രമല്ല, ഇവിടുത്തെ റോഡുകളിലെ മുഴുവൻ ശോചനീയാവസ്ഥയുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾ നീന്തൽ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സമരത്തിൽ ഞങ്ങൾ രണ്ട് മുഖമാണ് തുറക്കുന്നത്. ഒരു മുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിയിലെ മുഴുവൻ ഡിവിഷനുകളിലും വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ ഒരു 10-45 വർഷമായിട്ട് ഒരിക്കലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ കാന ശുചീകരണമാകാം, അല്ലെങ്കിൽ കാന ശുചീകരണത്തിലുള്ള താമസമാകാം, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതിങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ നീന്തൽ സമരം സംഘടിപ്പിക്കുകയാണ്. ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വീങ്ങുന്നത് അത്രയും നീന്തിക്കൊണ്ടാണ്. ഈ വെള്ളം ഒരാൾക്ക് താഴ്ചയും വെള്ളമാണ്. ഈ വെള്ളക്കെട്ടിൽ ഞങ്ങൾ നീന്താതെ വരെ മാർഗമില്ല. RSP എന്നുള്ള പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കൊച്ചിയുടെ ജനാധിപത്യ മുഖത്തിൽ ഞങ്ങൾ ഒരു പ്രതികരണ ശേഷി മാത്രമാണ് ഇപ്പോൾ കാണിക്കുക. വരും ദിവസങ്ങൾ ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും ശക്തമായിട്ടുള്ള സമരം തുടരുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ വിവിധ മേഖലകളിൽ, ചുള്ളിക്കൽ ഉൾപ്പെടെയുള്ള പശ്ചിമ കൊച്ചിയിലെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ട്. ഒറ്റ മഴ പെയ്താൽ തന്നെ വലിയ തോതിൽ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. ആ വെള്ളം ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ കിടന്ന് അത് നീന്തി തന്നെ പ്രതിഷേധിക്കുന്നത്. നാട്ടുകാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ നിഖിലിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.